ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷത്തോളമായി. ഞാൻ വികം വരെ പഠിച്ചിട്ടുണ്ട്. പഠനം കഴിഞ്ഞ് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് കാർഷിക കോളേജിൽ ഇതിനൊക്കെ തെങ്ങേറ്റ തൊഴിലാളി പരിശീലനം കൊടുക്കണമെന്ന് അറിഞ്ഞു അങ്ങോട്ട് അവിടെ പോയതാണ്. അവിടെ 1 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് മനോജ്. ഞാൻ അഴൂർ വില്ലേജിൽ താമസിക്കുന്നു. തെങ്ങുകയറ്റമാണ് മെയിൻ ജോലി. ഞാനിപ്പോൾ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് മാവിൻ്റെ മുകളിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. ട്രെയിനിങ് ഒക്കെ പാസ്സായി ഇറങ്ങുമ്പോൾ ഒരു മെഷീനും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3000 രൂപയ്ക്ക് ആ മെഷീനും കിട്ടി. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ ട്രെയിനിങ് വന്നൊരു ഈ നിരന്തരം ഈ സാധാരണ രീതിയിൽ തെങ്ങുകയറ്റം പരിശീലിച്ചിട്ടില്ല ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ ചോദിച്ചു ഞാനും കൂടെ വരട്ടോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. ഇത് പരിശീലിച്ചു. പുള്ളിയുടെ കൂടെയാണ് ഇപ്പോൾ നിരന്തരം ജോലിക്ക് പോകുന്നതും. ഇതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ചെറിയ വീടെങ്കിലും ഒരുവിധം പൂർത്തിയായിട്ടില്ലെങ്കിലും ഒരുവിധം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് ഒരുവിധം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ സഹോദരിയെ അയക്കാൻ കഴിഞ്ഞു. അത്യാവശ്യം ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിച്ചു പോകുന്നു. അതിൻ്റെ ഇടയിൽ പഞ്ചായത്തിൽ മത്സരിക്കുകയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ഞാനത് നല്ല ഒരുവിധം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറായിട്ട് തുടർന്നു പോകുന്നു. അതിനിടയിൽ രാവിലെ 6:30 ആകുമ്പോൾ പട്ടത്തെത്തും. പട്ടത്തു നിന്ന് ഒരു 12-11 മണിയോടുകൂടി ജോലിയും ഒഴിവാക്കി ഞാൻ പഞ്ചായത്തിലെത്തുന്നു. പഞ്ചായത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഏത് നിലയിലെത്തിയാലും ഈ തൊഴിൽ ഒരിക്കലും മറക്കില്ല. കാരണം എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ ഉയിരിനെ പിടിച്ചു നിർത്തിയത് ഈ ഒരു തൊഴിലാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം വന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്നാലും ജനങ്ങളുടെ ഇടയിൽ ഈ ജോലി ചെയ്തുകൊണ്ട് കാശുള്ളതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറ ഒരുപാട് പേർ വൈറ്റ് കോളർ ജോബ് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പലരും. പക്ഷെ അവരൊക്കെ ഒരു മാതൃകയാക്കണം. എൻ്റെ പേര് നോബിൾ. എൻ്റെ വീട് വെള്ളട്ടയാണ്. ഞാൻ 5-6 വർഷം കൊണ്ട് ഈ തെങ്ങേറ്റ ജോലി ചെയ്യുകയാണ്. സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ തെങ്ങേറ്റത്തിനെക്കുറിച്ച് ഒരു അവബോധം തരികയും ഞാനത് ഏറ്റെടുത്ത് ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ തെങ്ങേറ്റ ആരംഭിക്കുകയും ചെയ്തു. കുറേ ഏകദേശം 6 വർഷം കൊണ്ട് തെങ്ങയായിരുന്നു. ഞാനത് വെച്ച് 2 പിള്ളേരായി ഒരു വീടിൻ്റെ പണി പൂർണ്ണമായിട്ട് തീർത്തു. അത്യാവശ്യം സാമ്പത്തിക അതേ രീതിയിലില്ലെങ്കിലും സാമാന്യമായി ജീവിക്കാൻ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്.
നമ്മളെങ്ങനെ ജോലി ചെയ്താൽ 1500 രൂപ ജോലി ഒരു 12 മണി 1 മണി ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എയർ ഇന്ത്യയിൽ താൽക്കാലികമായിട്ട് 20 വർഷം കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വരുമാനം ചെറിയ രീതിയിലുള്ള വരുമാനം ജോലി ഗവൺമെൻറ് ജോലിയും സർക്കാർ ജോലിയാണെങ്കിൽ അതുകൊണ്ട് ഈ തെങ്ങേറ്റം കൊണ്ട് തന്നെയാണ് എൻ്റെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോയത്. അപ്പം മാന്യമായ രീതിയിൽ ജീവിക്കാൻ മറ്റുള്ളവരോടും ഒത്തിരിയേറെ ആൾക്കാരെ പരിചയപ്പെടാനും അത് നടന്നുപോയാൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പിന്നെ സിറ്റി ഉത്തരേദേശം നല്ലൊരു പങ്ക് ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടാനും മാന്യമായ രീതിയിൽ ഇടപെടുന്ന എല്ലാവരും നമുക്ക് നല്ലൊരു സഹകരിക്കുകയും നമ്മൾ വർക്ക് നമുക്ക് തന്നെ കൃത്യമായിട്ട് തരികയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ ദിവസവും ആരോടെ ആശ്രയിക്കാതെ തന്നെ കൃത്യമായിട്ട് ഫോൺ വീടുകളിലൂടെ നമുക്ക് ആവശ്യമുള്ള വർക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ആ ജോലി ചെയ്ത് ഭംഗിയായിട്ട് ഞാൻ കഴിഞ്ഞു കൊടുക്കും. ഞാൻ മുമ്പ് ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഞാൻ ഈ തേങ്ങ കയറാൻ പോകുന്നൊരു തേങ്ങയോ മറ്റ് സാധനങ്ങളൊന്നും എടുക്കാറില്ല. ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ ഉള്ളൂർ സ്ഥലത്ത് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോയി തേങ്ങ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ ഞങ്ങൾ സിറ്റിയിൽ വന്ന് ഈ മെഷീൻ വെച്ച് കയറുന്ന അപൂർവ്വം ആൾക്കാരെ തേങ്ങയൊക്കെ എടുക്കാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ജോലി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സാധനവും ഇവിടെ നിർത്തുകൊണ്ട് പോകാറില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ രണ്ട് തേങ്ങ ഞാൻ എടുത്തു, രണ്ട് തേങ്ങ ചോദിച്ചിട്ടാണ് എടുത്തത്. പുള്ളിക്കാരൻ്റെ 5 തേങ്ങ പൊച്ചു കൊടുത്ത് ഞാൻ 2 തേങ്ങ എടുത്തു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറ് ഞാൻ 2 തേങ്ങ എടുത്തു. അതെന്താ തേങ്ങ എടുത്ത്? പൈസയും തേങ്ങയും അത് എന്ന് തുടങ്ങിയ പരിപാടി എന്ന് ചോദിച്ചു. സാർ അങ്ങനെയല്ല, ഞാൻ അത്യാവശ്യം ഞാൻ പിന്നെ കാര്യം ഞാൻ പറഞ്ഞില്ല. ശരി സാർ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ തേങ്ങ അവിടെ വെച്ചിട്ട് ക്യാഷ് വാങ്ങിച്ചു. ക്യാഷ് വാങ്ങി 2 തേങ്ങ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഞാൻ തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. പുള്ളിക്കാരൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും വൈഫും അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ജോലിയിലിരിക്കുന്ന കക്ഷിയും കൂടിയാണ്. പിന്നെ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ അതിനോട് വലിയ പ്രശ്നമുണ്ടായി. കാരണം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരുപാടുള്ള മനുഷ്യനാണ്. അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുമുണ്ട്. ചില വീട്ടിൽ പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു പക്ഷേ ഉള്ള അസുഖം തരാത്ത ആൾക്കാരും ആ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ മാറ്റി നിർത്തുന്ന ആൾക്കാരുമുണ്ട്. ആ ശരി തൊഴിലാളി എന്നവര് കാരണം അതിൽ കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തെങ്ങേറ്റത്തിൻ്റെ അല്ലെങ്കിൽ മറവിൽ അല്ലെങ്കിൽ ആക്കി വർക്കുന്ന മറവിൽ എന്തെങ്കിലും കൂലിപ്പണി ചെയ്യുന്ന പകരം ഒത്തിരി ആൾക്കാർ ഈ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എനിക്കതിൽ ആരോടും എനിക്കിങ്ങനെ വൈരാഗ്യം തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന വീടുകളിൽ മാന്യമായ രീതിയിൽ തന്നെ ഇന്ന് വരെ പെരുമാറിയിട്ടുള്ളത്. ഒരു വീട്ടിലും പോയി ഇങ്ങനെ നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ കൂലിയെ കുറച്ച് തക്കുമോ, കൂലി തർക്കിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ കൂലി എനിക്കിത്ര വേണമെന്ന് ഞാൻ ആരോടും ചോദിച്ചില്ല. സാറ് ഉള്ളത് തരിക, വേറെ സംസാരം നമുക്കില്ല. ഇന്ന് വരെ ഈ നിമിഷം വരെ ഇല്ല. എനിക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ ആരോഗ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എൻ്റെ മാൻ പവർ കൊണ്ടോ ശക്തി ഉണ്ടോ എന്നല്ല ഞാൻ ജോലി ചെയ്യുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങൾ, കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട മോശമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല, വളരെ മോശം എന്ന് പറഞ്ഞാൽ പപ്പ അത്രത്തോളം പണിക്കൊന്നും പോകുന്നിട്ട് ടൈപ്പല്ല. അതൊന്നും ദാരിദ്ര്യം നാട്ടും പുറമൊന്നും ദാരിദ്ര്യം ചിലപ്പോൾ എനിക്ക് ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ ആഹാരം കിട്ടിയിട്ടുള്ള ദിവസമുണ്ട്. കുഞ്ഞുനാളിൽ ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ ചിലപ്പോൾ ആഹാരം കിട്ടത്തുള്ളൂ, ചിലപ്പോൾ 3 ദിവസത്തേക്ക് കിട്ടും. അത് രാത്രി അരക്കിൽ അരി ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ആ കടയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് നമുക്ക് അപ്പം അരിയോ എന്തെങ്കിലും ഇത്തിരി പിന്നെ തേങ്ങയോ അരിച്ച തേങ്ങയെ കാണത്തില്ല, ഇത്തിരി മുളകോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയോ നമുക്ക് ആഹാരം തരുന്നത്. അപ്പം 11 മണി 12 മണിയാണ്. അപ്പോൾ അത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ട് മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ആരോടും ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചത് എനിക്ക് ബുദ്ധിമുട്ടില്ല. ചില വീട്ടിൽ പോകുമ്പോൾ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും, അവർക്ക് നമ്മൾ വലിയ ബഹുമാനമായിരിക്കും. ചില ആൾക്ക് വീട് വലിയ രീതിയിൽ പെരുമാറിയിട്ട് അതിനോട് ചായ കുടിച്ചിട്ട് പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 5:30 ആകുമ്പം മിക്കപ്പോഴും വീടുകളിലെത്തും. ഇതായിപ്പോൾ നേരത്തെ നേരമെടുക്കുന്ന സമയമാണ്. ഞാനിപ്പോൾ 5:30 വീടുകളിലെത്തും. 5:40 എത്തിയത്. 5:45 ഞാൻ ഫസ്റ്റ് മെഷീൻ പൂട്ടിയിരിക്കും. പൂട്ടി 1:30 ജോലി ചെയ്യും.